ഹായ് ഓൾ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ KTU സിലബസ് പ്രകാരമുള്ള DBMS സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 3 പാർട്ട് 3 വീഡിയോ ആണിത്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ ഡാറ്റ ഓർഗനൈസേഷൻ. അതിനകത്ത് വരുന്ന രണ്ട് ടേംസ് ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ റെക്കോർഡ്സ്, ദെൻ ബ്ലോക്കിംഗ് ഫാക്ടർ, ദെൻ പിൻഡ് ആൻഡ് അൺപിൻഡ് ഓർഗനൈസേഷൻ ആൻഡ് ഹീപ് ഫയൽസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫിസിക്കൽ ഡാറ്റ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഡാറ്റ എങ്ങനെ ഫിസിക്കലായിട്ട് ഓർഗനൈസ് ചെയ്തേക്കുന്നു അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തേക്കുന്നു. ഡാറ്റാബേസസ് ആർ സ്റ്റോർഡ് ഫിസിക്കലി ഓൺ സ്റ്റോറേജ് ഡിവൈസസ് ആൻഡ് ഓർഗനൈസ്ഡ് ആസ് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ്. നമ്മുടെ ഡാറ്റാബേസസ് സ്റ്റോറേജ് ഡിവൈസസിൽ ഫിസിക്കലി സ്റ്റോർ ചെയ്തേക്കുന്നത് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആയിട്ടാണ്. ഫയൽസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കളക്ഷൻ ഓഫ് റെക്കോർഡ്സും അതേപോലെ റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഡാറ്റാസും ആണ്. ഓക്കെ, ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് എ ഡാറ്റാബേസ് സിസ്റ്റം ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഫിസിക്കൽ ഡാറ്റാബേസ് ഓർഗനൈസേഷൻ. നമ്മുടെ ഡാറ്റാബേസ് സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഫിസിക്കൽ ഡാറ്റ ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെയർഫോർ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് ദാറ്റ് ദ ഫിസിക്കൽ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ഈസ് എഫിഷ്യൻ്റ്ലി മാനേജ്ഡ്. അപ്പം നമ്മൾ ഇതിനകത്ത് രണ്ട് ടേംസ് ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് ഫിസിക്കൽ ഫയലും രണ്ട് ലോജിക്കൽ ഫയലും ആണ്. ഓക്കെ, അതെന്താന്ന് നോക്കുക. അതൊരു ഡിഫറൻസ് ആയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ഫിസിക്കൽ ഫയൽ എന്ന് പറയുന്നത് ഒരു മെമ്മറീൻ്റെ പോർഷൻ. ഓക്കെ, ദെൻ ലോജിക്കൽ ഫയൽ എന്ന് പറയുന്നത് അതിനൊരു മെമ്മറി സ്പേസ് ഒന്നും ഓക്യുപ്പൈ ചെയ്യുന്നില്ല, മെമ്മറി ഒന്നും ഇല്ല. ജസ്റ്റ് ഓർമ്മിക്കുക, ഫിസിക്കൽ ഫയൽ എന്ന് പറയുന്നത് ഒരു മെമ്മറീൻ്റെ പോർഷൻ ആണ്. അതേപോലെ ലോജിക്കൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇമാജിനറി ഓർമ്മിക്കുക, നമുക്കൊരു ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു സ്പേസ് വേണ്ടല്ലോ, അങ്ങനെ ഓർമ്മിക്കുക. ഓക്കെ, ദെൻ ഫിസിക്കൽ ഫയലിൽ ഒറിജിനൽ ഡാറ്റയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലോജിക്കൽ ഫയലിൽ ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഫിസിക്കൽ ഫയലിൽ 1 റെക്കോർഡ് ഫോമാറ്റാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അതേപോലെ ലോജിക്കൽ ഫയലിൽ 32 റെക്കോർഡ് ഫോമാറ്റാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഫിസിക്കൽ ഫയല് ലോജിക്കൽ ഫയൽ ഇല്ലാണ്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. അതേസമയത്ത് ലോജിക്കൽ ഫയലോ ഫിസിക്കൽ ഫയൽ ഉണ്ടെങ്കിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാ? നമ്മുടെ ഫിസിക്കൽ ഫയൽ എന്ന് പറയുന്നത് ആക്ച്വൽ ഡാറ്റയാണ്. ലോജിക്കൽ ഫയൽ ഇല്ലെങ്കിലും നമുക്ക് ഫിസിക്കൽ ഫയലിൽ എക്സിസ്റ്റ് ചെയ്യാം. അതേസമയത്ത് ലോജിക്കൽ ഫയൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡാറ്റ വേണ്ടേ, അതുകൊണ്ട് ഫിസിക്കൽ ഫയൽ ഉണ്ടെങ്കിൽ മാത്രമേ ലോജിക്കൽ ഫയൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ ഇഫ് ദർ ഇസ് എ ലോജിക്കൽ ഫയൽ ഫോർ ഫിസിക്കൽ ഫയൽ, ദ ഫിസിക്കൽ ഫയൽ കനോട്ട് ബി ഡിലീറ്റഡ് അണ്ടിൽ ആൻഡ് അൺലെസ് വി ഡിലീറ്റ് ദ ലോജിക്കൽ ഫയൽ. നമുക്ക് ഫിസിക്കൽ ഫയലും ഉണ്ട്, ലോജിക്കൽ ഫയലും ഉണ്ട്. ഒരു ലോജിക്കൽ ഫയലിനാണ് ഫിസിക്കൽ ഫയൽ ഉള്ളത്, അല്ലെങ്കിൽ ഫിസിക്കൽ ഫയലിലാണ് ഒരു ലോജിക്കൽ ഫയൽ ഉള്ളത്. അപ്പൊ നമ്മൾ ലോജിക്കൽ ഫയൽ ഡിലീറ്റ് ആക്കിയാലും ഈ ഫിസിക്കൽ ഫയലിനെ അവിടെ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതേപോലെ ഇഫ് ദർ ഇസ് എ ലോജിക്കൽ ഫയൽ ഫോർ ഫിസിക്കൽ ഫയൽ, ദ ലോജിക്കൽ ഫയൽ ക്യാൻ ബി ഡിലീറ്റഡ് വിത്തൗട്ട് ഡിലീറ്റിംഗ് ദ ഫിസിക്കൽ ഫയൽ. അതേപോലെ തന്നെ ഫിസിക്കൽ ഫയലിന് ഒരു ലോജിക്കൽ ഫയൽ ഉണ്ട് എങ്കിൽ നമുക്ക് ലോജിക്കൽ ഫയൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓർമ്മിക്കുക, ഫിസിക്കൽ ഫയൽ ഒരിക്കലും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ലോജിക്കൽ ഫയൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, അത് തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ കൂടിയും. ഓക്കെ, അടുത്ത ടേം എന്ന് പറയുന്നത് ബ്ലോക്കിംഗ് ഫാക്ടർ ആണ്. ബ്ലോക്കിംഗ് ഫാക്ടർ ഈസ് ദി നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ എ ബ്ലോക്ക് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു ബ്ലോക്കിലുള്ള നമ്പർ ഓഫ് റെക്കോർഡ്സിനെയാണ് നമ്മൾ ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ബ്ലോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, മെമ്മറി ബ്ലോക്ക്, കളക്ഷൻ ഓഫ് മെമ്മറി ഒക്കെ നമ്മൾ ഒരു ബ്ലോക്ക് ആയിട്ട് പറയില്ലേ. ഓക്കെ, അതിനകത്ത് കുറച്ച് ഡാറ്റാസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ബ്ലോക്കിലുള്ള നമ്പർ ഓഫ് റെക്കോർഡ്സ്, അതൊരു പെർട്ടിക്കുലർ ടൈമിലുള്ളതായിരിക്കും കണക്ക് കൂട്ടുക. ഓക്കെ, ഇപ്പൊ നമ്മൾ വിചാരിക്കുക ഒരു ഫയൽസ് നമ്പേർഡ് ചെയ്യുന്നു 0 to 1, 2, 3, R-1 വരെ. അതേപോലെ തന്നെ റെക്കോർഡ് നമ്പർ ചെയ്യുന്നു
സീറോ വൺ ടു എക്സെട്ര ബി എഫ് ആർ മൈനസ് വൺ വരെ. അപ്പൊ ബ്ലോക്കിലുള്ള റെക്കോർഡ്സ് ആണ് നമ്മൾ കൗണ്ട് നമ്പർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബി എഫ് ആർ എന്ന് പറയുന്നത് ബ്ലോക്കിംഗ് ഫാക്ടർ ആണ്. അപ്പം ഇതിനകത്ത് ഐത്ത് റെക്കോർഡ് ഓഫ് എ ഫയൽ, ഒരു ഫയലിന്റെ ഐത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് ഏത് ലൊക്കേഷനിലായിരിക്കും എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഐ ഡിവൈഡഡ് ബൈ ബി എഫ് ആർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ആ ഫയല് നമ്മുടെ ബ്ലോക്കില് ഐ മോഡ് ബി എഫ് ആർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത ടേം എന്ന് പറയുന്നത് പിൻഡ് ആൻഡ് അൺപിൻഡ് ഓർഗനൈസേഷൻ. അപ്പൊ ഇത് പറയുന്നതിന് മുന്നേ പിൻ കൗണ്ട് എന്താണെന്ന് പറയണം. പിൻ കൗണ്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് പേജ് ഹാസ് ബീൻ റിക്വസ്റ്റഡ്. നമ്മളിപ്പോൾ ഒരു വെബ് പേജ് റിക്വസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, ജസ്റ്റ് എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു വിചാരിക്കുക. അപ്പൊ നമ്മളൊരു പേജിന് വേണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഒരു പേജിന് വേണ്ടി തന്നെ എത്ര പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാവും നമ്മൾ. അപ്പൊ അതിനെയൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അതിനെയും കൗണ്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു പേജിൽ കറണ്ട് ആയിട്ട് ഒരു ഒരു സമയത്ത് തന്നെ ഒരുപാട് യൂസേഴ്സ് ഒരു പേജ് തന്നെ ആക്സസ് ചെയ്യുന്ന സമയം ഉണ്ടാവില്ലേ, അപ്പൊ അങ്ങനെ ആക്സസ് ചെയ്യുന്നതിന്റെ ആ കൗണ്ട് ആണ് നമ്മൾ പിൻ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഓക്കെ, ഈ പിൻ കൗണ്ട് എന്ന് പറയുന്നത് സീറോ ആണ് എങ്കിൽ നമ്മളെ ആ പേജിനെ അൺപിൻഡ് ആണ് എന്ന് പറയാം. ഓക്കെ, ഒരു പേജ് അൺപിൻഡ് ആണെങ്കിൽ ആ പിൻ കൗണ്ട് സീറോ ആയിരിക്കും. ഓക്കെ, ഇനീഷ്യലി ദ പിൻ കൗണ്ട് ഫോർ എവറി പേജ് ഈസ് സെറ്റ് ടു സീറോ. അപ്പോൾ ഇനീഷ്യലി നമുക്കറിയാം പിന്നെ ഒരു പേജ് പിൻ കൗണ്ട് സീറോ തന്നെയായിരിക്കും, കാരണം തുടക്കത്തിൽ ആരും ആ പേജ് സെർച്ച് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ദറ്റ് തുടക്കത്തിൽ ആ പേജ് ജസ്റ്റ് ഇട്ടിട്ടേ ഉള്ളൂ ഗൂഗിളിൽ എന്ന് വിചാരിക്കുക. അന്നേരം നമുക്ക് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇനീഷ്യലി അത് സീറോ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഈ പിൻ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നത്, അതായത് ഈ നമ്പർ ഓഫ് ടൈംസ് യൂസേഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്നതും നമ്പർ ഓഫ് ഒരു പേജ് കറണ്ട് ആയിട്ട് യൂസേഴ്സ് ആക്സസ് ചെയ്യുന്നതും അതിൻ്റെയൊക്കെ കൗണ്ട് കൂടുന്നതിനെയാണ് നമ്മൾ പിന്നിംഗ് എന്ന് പറയുന്നത്. വെൻ എ റിക്വസ്റ്റ് ഓഫ് ദ റിക്വസ്റ്റ് ഇസ് ഫുൾഫിൽഡ്, അപ്പൊ നമ്മൾ റിക്വസ്റ്റ് ഒക്കെ ഫുൾഫില്ല് ചെയ്തു അതിനുശേഷം, അതായത് റിക്വസ്റ്റിന് റെസ്പോൺസ് ഒക്കെ കൊടുത്തു എല്ലാം നമ്മൾ സെറ്റാക്കി അതിനുശേഷം ഈ പിൻ കൗണ്ട് നമ്മൾ ഡിക്രിമെന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഡിക്രിമെന്റ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ അൺപിന്നിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പിൻ കൗണ്ട് ഡിക്രിമെന്റ് ചെയ്യുന്ന സമയത്ത് ഈ പേജിനെ റിലീസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അന്നേരം ഈ പേജിനെ അൺപിൻ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഓരോ പേജ് എടുക്കുമ്പം പിൻ ചെയ്യുന്നു, അത് ക്ലോസ് ചെയ്യുമ്പോൾ അൺപിൻ ചെയ്യുന്നു, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. അടുത്ത ടേം എന്ന് പറയുന്നത് ഹീപ്പ് ഫയൽസ് ആണ്. ഹീപ്പ് ഫയൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർമ്മിക്കുക അതൊരു അൺഓർഡേർഡ് ഫയൽ ആണ്. ഓക്കെ, ഹീപ്പ് ഫയൽ ഓർഗനൈസേഷൻ ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് ബേസിക് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പൊ ഇതാണ് ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ളതുമായ ഫയൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വർക്ക്സ് വിത്ത് ഡാറ്റ ബ്ലോക്സ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഇൻ ഹീപ്പ് ഫയൽ ഓർഗനൈസേഷൻ ദ റെക്കോർഡ്സ് ആർ ഇൻസേർട്ടഡ് അറ്റ് ദ ഫയൽസ് എൻഡ്. ഓരോ ഫയലിൻ്റെയും എൻഡിലാണ് റെക്കോർഡ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ സ്റ്റാക്ക് പോലെ തന്നെ ഓക്കെ ഇൻസേർട്ട് ചെയ്യുന്നത് ബാക്കിൽ ബാക്കിലായിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. വെൻ ദ റെക്കോർഡ്സ് ആർ ഇൻസേർട്ടഡ് ഇറ്റ് ഡസൻറ്റ് റിക്വയർ ദ സോർട്ടിങ് ഓൺ ഓർഡറിങ് ഓഫ് റെക്കോർഡ്സ്. അപ്പം ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സോർട്ടിങ്ങോ ഓർഡറിങ്ങോ ഒന്നും ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു അല്ലേ ഹീപ്പ് ഫയൽ അൺഓർഡേർഡ് ഫയലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ സോർട്ട് ചെയ്യോ ഓർഡർ ചെയ്യോ ഒന്നും വേണ്ട ഇൻസേർട്ട് ചെയ്തതിന് ശേഷം. അപ്പോൾ ഒരു ഡാറ്റ ബ്ലോക്കിൽ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ബേക്കിൽ ബേക്കിലായിട്ട് ഇൻസേർട്ട് ചെയ്തു ഡാറ്റാസ് റെക്കോർഡ്സ്. അപ്പോൾ ആ റെക്കോർഡ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഡാറ്റ ബ്ലോക്ക് ഫുള്ളായി എന്ന് വിചാരിക്കുക. അന്നേരം പുതിയ റെക്കോർഡ് സ്റ്റോർ ചെയ്യുന്നത് ഒരു വേറൊരു പുതിയ ബ്ലോക്കിലായിരിക്കും. ഓക്കെ, അപ്പൊ ആ പുതിയ ഡാറ്റ ബ്ലോക്ക് എന്ന് പറയുന്നത് അടുത്ത് തന്നെയുള്ള ഒരു ബ്ലോക്ക് ആയിരിക്കണം എന്നൊന്നുമില്ല, വേറെ എവിടെയെങ്കിലും ഉള്ള ബ്ലോക്കിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. അൺഓർഡേർഡ് ആണ് അല്ലെ. അപ്പം എനി ഡാറ്റ ബ്ലോക്കിനെ നമുക്ക് സെലക്ട് ചെയ്യാം ഒരു പുതിയ റെക്കോർഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഡാറ്റ റെക്കോർഡ്സ് ഉണ്ട് ആർ വൺ ആർ ത്രീ ആർ
R6, R4, R5 പറഞ്ഞ റെക്കോർഡ്സ് ഉണ്ട്. ഇതിനകത്ത് ഇത് ഇതാണ് നമ്മുടെ ഡാറ്റ ബ്ലോക്സ് എന്ന് വിചാരിക്കുക. ഒരു മെമ്മറിയിലെ ഡാറ്റ ബ്ലോക്സ് ആണിത്. ഇത് ഡാറ്റ ബ്ലോക്ക് 1 ആണ്, ഡാറ്റ ബ്ലോക്ക് 2 ആണ്, ഡാറ്റ ബ്ലോക്ക് 3 ആണ്. അപ്പൊ നമുക്കറിയാം ഡാറ്റ റെക്കോർഡ്സ് നമുക്ക് ഏത് ഡാറ്റ ബ്ലോക്കിൽ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. അപ്പൊ നമ്മൾ R1 ഈ ഒരു ബ്ലോക്കിൽ ഈ ഒരു പാർട്ടിൽ സ്റ്റോർ ചെയ്തു, R3 എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോർ ചെയ്തു. ഇവിടെ 1 by 1 ആയിട്ടല്ലേ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ 1 by 1 ആയിട്ട് മുകളിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഡാറ്റ ബ്ലോക്ക് 2 ഫില്ലായി. അപ്പൊ നമ്മൾ നെക്സ്റ്റ് R6 ജസ്റ്റ് ഡാറ്റ ബ്ലോക്ക് 3 സ്റ്റോർ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഡാറ്റ ബ്ലോക്ക് 1 സ്റ്റോർ ചെയ്യാം. ഓക്കെ, ദെൻ R6 ഇവിടെ സ്റ്റോർ ചെയ്തു, R4 ഇവിടെ സ്റ്റോർ ചെയ്തു. അപ്പൊ R5 വന്നു. അപ്പൊ ഇവിടെ ഇത് രണ്ടും ഫുൾഫിൽഡ് ആണ്. അപ്പൊ നമ്മൾ ഡാറ്റ ബ്ലോക്ക് 1 ഫസ്റ്റ് സ്ഥലത്തോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തു. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പുതിയൊരു റെക്കോർഡ് നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ R2 എന്ന് പറഞ്ഞിട്ടാണ് പുതിയ റെക്കോർഡ്. അപ്പൊ നമുക്ക് അറിയാം ഡാറ്റ ബ്ലോക്ക് 2 ഉം 3 ഉം ഒക്കെ ഫുൾഫിൽ ആണ്. അതേസമയത്ത് ഡാറ്റ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഒന്നില് മാത്രമേ ഫില്ലായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ R2 എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡിലോട്ട് ഇൻസേർട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.